ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാനൊരു യാത്ര പുറപ്പെടുകയാണ്. നമ്മുടെ ആതിരപ്പള്ളി മലക്കപ്പാറ വാഴച്ചാൽ, ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ ചില ദൃശ്യങ്ങൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളൊരു ഒരു ട്രാവലറായിരുന്നു, 10-17 സീറ്റുള്ള ട്രാവലർ. അതിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ യാത്ര സംഘടിപ്പിച്ചത് നമുക്ക് പട്ടാമ്പിക്ക് അടുത്തുള്ള ചാത്തന്നൂരുള്ള ഒരു യാത്ര എന്ന് പറയുന്നൊരു ടീമാണ്. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ആതിരപ്പള്ളിയുടെ ഏകദേശം നല്ലൊരു ഭാഗം കാണാം. ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആതിരപ്പള്ളിയുടെ ദൃശ്യഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. വീഡിയോ കാണാം, ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ടിക്കറ്റ് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആതിരപ്പള്ളിയുടെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. അങ്ങനത്തെ ടിക്കറ്റ് എടുത്തു നമ്മുടെ ആളെല്ലാവരും എണ്ണി ടിക്കറ്റ് കൊടുത്ത് നമ്മുടെ എൻട്രൻസിലൂടെ കടക്കുകയാണ്. ഇവിടെ അവർ അവിടെ വനംവകുപ്പിൻ്റെ വാച്ചർമാരുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇതിൽ വാച്ചറായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ എൻട്രി ചെയ്ത് അകത്തേക്ക് കയറുകയാണ്. നമ്മുടെ കോർഡിനേറ്റർ എല്ലാവരെയും എണ്ണി എണ്ണി അകത്തേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ല, കുറച്ച് നടക്കാനുണ്ട്. അത് ശരിക്കൊരു കാട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വനം, ഒരു വനം കാട്ടുതീ തടയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുമാതിരി ഇവിടെ എക്കോ ഷോപ്പ് ഉണ്ട്. നമുക്ക് അവിടുന്ന് നമ്മുടെ നല്ല സർവത്ത് അങ്ങനത്തെ ഏതൊക്കെ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാം നമുക്ക്. എന്നിട്ട് അങ്ങനെ യാത്ര തുടരാം. ആഗ്രഹിച്ച ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കേൾക്കാം ആ ഒരു എന്താ വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദം. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്, നല്ല കൂടുതലില്ല. പക്ഷെ എന്നാലും സാധാരണ നമ്മൾ കാണുന്നതിനെക്കാളും കൂടുതൽ ജലം പുഴയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാം. നമ്മുടെ ഒപ്പം വന്നവരും അതുപോലെ ഒരുപാട് പേരുണ്ട്. ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട്. നോക്കൂ, എന്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ജലപാതം അല്ലെങ്കിൽ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒട്ടേറെ സിനിമകൾ, ഞാൻ പറയുന്ന പോലെ ഒട്ടേറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാഹുബലിയുടെ ഒരു ഭാഗം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഫാമിലി മെമ്പേഴ്സൊക്കെ ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ്. നമ്മളിപ്പോൾ മുകളിലത്തെ ഭാഗത്താണ് ആതിരപ്പള്ളിയുടെ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ചിലവഴിച്ച് താഴത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ആദ്യമായിട്ട് വരികയാണ്, പിന്നെ കുറച്ച് ആൾക്കാർ ഒരു ഉല്ലാസത്തിന് വേണ്ടി. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചാത്രയോടുള്ള ഒരു യാത്ര എന്നൊരു ടീം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആൾക്കാരും നമ്മുടെ ഒപ്പം ഉണ്ട്, അവരുടെ ഫാമിലി മാതിരി തന്നെ നമ്മുടെ ഒപ്പം, അവർ എല്ലാവർക്കും നമ്മുടെ കൂടെ ഉണ്ട്.
കാഴ്ചകളെല്ലാം കണ്ട് ഇനി നമ്മൾ കാണാൻ വന്ന ആ സ്ഥലം ഡെസ്റ്റിനേഷൻ അത് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോണം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അത് കുറച്ച് ദുർഘടം പിടിച്ച കുറച്ച് വഴിയാണ്, സ്റ്റെപ്പ് ഉണ്ട്, എന്നാലും കുറച്ചധികം അങ്ങോട്ട് ഇറങ്ങിപ്പോവാന്നുണ്ട്. അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് തന്നെ പതുക്കെ നടക്കാനേ പറ്റുന്നുള്ളൂ. അങ്ങോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇവിടെ എത്തുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഒരു ശബ്ദവും അതുമാതിരി ആ ഭംഗിയും ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ജലഗണങ്ങൾ കൊണ്ടുള്ള ഒരു തണുപ്പും എല്ലാം കൊണ്ടും അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഇത് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. എന്തായാലും നമുക്ക് ഈ സമയത്ത് തന്നെ വരും വേണം. അതാണ് ഈ മൺസൂൺ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് വേനൽക്കാലത്ത് വന്നാൽ അത് ഇത്ര ഭംഗിയോടുകൂടി അത് കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഈ മഴക്കാലത്ത് തന്നെ വന്നിട്ട് ഒരു വട്ടമെങ്കിലും ഇത് കണ്ട് ആസ്വദിക്കണം. നമ്മുടെ ഈ അധികം കേരളത്തിൽ അപൂർവമായി കിട്ടുന്ന ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കരുത്. അപ്പം ഈ മഴക്കാലത്ത് തന്നെ ഇത് വന്ന് കാണണം നിങ്ങളെല്ലാവരും. ഇന്നത്തെ യാത്രയിലേ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് ഇവിടെ നമ്മൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ മലയാളികളെക്കാട്ടിലും കൂടുതൽ പുറത്ത് നാട്ടുകാർ, അതായത് തമിഴ് ഹിന്ദിക്കാരൊക്കെ കൂടുതൽ ഈ വന്നിരിക്കുന്നത്. അവർക്കിവിടെ അവിടെ നിന്ന് ഇത്രയും കാഴ്ച നമ്മളങ്ങോട്ട് പോകുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്കാണ് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. നമുക്ക് ഇത്ര യാത്രകളും എൻ്റെ കൊച്ചു കൊച്ചു യാത്രകളും അതുമാതിരി സന്തോഷങ്ങളെല്ലാം ഞാൻ അതിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. സ്റ്റേഷനിലേക്ക് ഉള്ള യാത്രയിലാണ്. അത് അടുത്ത വീഡിയോയിൽ കൂടെ പ്രസിദ്ധീകരിക്കും.